നമസ്കാരം. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലെ ഏക വനിതാ മന്ത്രിയുടെ പേര് ജയലക്ഷ്മി എന്നായിരുന്നു. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ നിന്നും യാദൃച്ഛികമായി ആയി. അതിനു മുൻപ് അവിടെ ഒരു പ്രാദേശികമായ ഒരു വനിതാ നേതാവായിരുന്നു ജയലക്ഷ്മി. ആദിവാസി വിഭാഗത്തെ പ്രതിനിധീകരിച്ച് ഒരു സംവരണ മണ്ഡലത്തിൽ ജയിച്ച് ഇവിടെ എത്തിയപ്പോൾ വനിതാ മന്ത്രിയാവാൻ മറ്റൊരു വനിതയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജയലക്ഷ്മി മന്ത്രിയായി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു ജയലക്ഷ്മി. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു വനിതാ മന്ത്രി ഉണ്ടായെന്ന് വരില്ല. ഏറെ ആഘോഷിച്ചു മാധ്യമങ്ങൾ ജയലക്ഷ്മിയെക്കുറിച്ച്. പക്ഷേ കേരളം കണ്ട ഏറ്റവും തികഞ്ഞ പരാജയങ്ങളിൽ ഒന്നായി ജയലക്ഷ്മി മാറി. ജയലക്ഷ്മി എന്ന മന്ത്രി കഴിവുകേടിൻ്റെ പര്യായമായി മാറി. അതിന് ജനങ്ങൾ നൽകിയ തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമായിരുന്നു. ജയലക്ഷ്മി എങ്ങനെ പരാജയപ്പെട്ടു? രമ്യ ഹരിദാസ് ആദ്യം പഠിക്കേണ്ടത് അതാണ്. രമ്യ ഒരു കേവലം എം പി മാത്രമല്ല, പ്രത്യേകിച്ച് സംവരണ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികൾ കുറവുള്ള സാഹചര്യത്തിൽ ലഭിച്ച ഒരു വെറും എം പി അല്ല. നേരമറിച്ച് കേരള യുവത്വത്തിൻ്റെ പ്രതീകമാണ്, കേരളത്തിലെ ആക്ടിവിസ്റ്റുകളുടെ പ്രതീകമാണ്, കേരളത്തിൻ്റെ നവരാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ്, കേരളത്തിലെ മാറ്റങ്ങളുടെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസ് ഒരു ജയലക്ഷ്മി ആവുകയില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട്. ആദ്യമേ പറയട്ടെ, അത്തരമൊരു ആശങ്കയുടെ പ്രസക്തിയില്ല. കാരണം ജയലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡും രമ്യ ഹരിദാസിൻ്റെ ആറ്റിറ്റ്യൂഡും തികച്ചും വ്യത്യസ്തമാണ്. ജയലക്ഷ്മി മന്ത്രിയായ ശേഷമാണ് കേരളം ചർച്ച ചെയ്തത്. എന്നാൽ രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായപ്പോഴേ ചർച്ചയായി. രമ്യയുടെ സംഭാഷണം, രീതി, സമീപനങ്ങളെ, പെരുമാറ്റങ്ങളെ, വോട്ടുപിടുത്തങ്ങളെ, പദ്ധതികളെ, പരിഷ്കാരങ്ങളൊക്കെ ഒരു ഉയർന്ന നേതാവിൻ്റെ ചിന്തയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതുകൊണ്ട് രമ്യ ജയലക്ഷ്മിയാകാനുള്ള സാധ്യത തീരെ കുറവാണ്. പക്ഷേ നനച്ചിരിക്കാതെ ഒരു അധികാര കേന്ദ്രത്തിൻ്റെ ഭാഗമാകുമ്പോൾ കാലിടറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചെറിയ പ്രായമാണ്, ഒരുപാട് പേർ ഉപദേശിക്കാൻ കൂടെ കൂടിയെന്ന് വരാം, ഒരുപാട് പേർ വഴിതെറ്റിക്കാൻ കൂടെ കൂടിയെന്ന് വരാം, ഒരുപാട് പേർ പ്രതീക്ഷകൾ നൽകി രമ്യയെ നേർവഴിക്ക് നയിക്കുന്നതിൻ്റെ ഭാഗമായി വഴിതെറ്റിച്ചെന്ന് വരാം. അത്തരമൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് രമ്യ ഹരിദാസ് കരുതിയിരിക്കണം, ആദ്യം രമ്യ പഠിക്കേണ്ടത് ജയലക്ഷ്മിക്ക് എന്തു പറ്റി എന്നതാണ്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ഉണ്ടാവണം. രമ്യ ഹരിദാസിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമായി ഞാൻ കണ്ടത് വിമർശിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കുന്നതായിരുന്നു. ഞാൻ ഒരു വാർത്ത, വസ്തുതാപരമായ ഒരു വാർത്ത കൊടുത്താൽ പോലും അത് പോലീസിൽ കൊണ്ട് പരാതി കൊടുത്തിട്ട് സ്വാധീനം കൊണ്ട് കേസെടുപ്പിച്ച് സത്യമായ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച് മറുനാടനെതിരെ കേസ് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു നേച്ചർ ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയാണ് വിമർശനങ്ങൾ എന്ന് തിരിച്ചറിയുക. ചിലർ വിമർശിക്കുന്നത് വസ്തുത ഇല്ലാതെയാവാം. അങ്ങനെ വിമർശിക്കുന്നവർ മറുപടി അർഹിക്കുന്നുണ്ടെങ്കിൽ ആ മറുപടി പറയാം. പക്ഷേ അതൊന്നും പോലീസിനെയും സ്വാധീനത്തെയും വലിച്ചിഴച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അതൊന്നും ഒരു നല്ല ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. ഒപ്പം അഹങ്കാരിയാവാതിരിക്കുക. ഒരുപാട് കഷ്ടപ്പെടേണ്ട ഒരു ജോലിയാണ് ഈ ജനാധിപത്യത്തിൽ ജനപ്രതിനിധി എന്നത്. പക്ഷേ ആ ത്യാഗങ്ങളൊക്കെ സഹിക്കുമ്പോഴും അഹങ്കാരിയാവാതിരിക്കുക. ഒപ്പം വിഷയങ്ങൾ പഠിക്കുക, പാർലമെൻറ്റിൻ്റെ ശബ്ദമായി മാറുക, ജനങ്ങളുടെ വിഷയങ്ങളുടെ മുൻപിൽ എടുത്തു ചാടി അവരുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കുക. അങ്ങനെ ഒരുപാട് ഈ നാടിന് വേണ്ടി രമ്യക്ക് ചെയ്യാൻ കഴിയും. രമ്യയിലൂടെ നമ്മുടെ രാഷ്ട്രീയത്തിന് മുഴുവൻ മാറാൻ കഴിയും. രമ്യ അങ്ങനെയൊക്കെ ആയാൽ മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ആവേണ്ടി വരും. ബിജുവിന് പറ്റിയതും എന്താണെന്ന് രമ്യയെ പഠിക്കേണ്ടതുണ്ട്. രമ്യ തോൽപ്പിച്ചത് പി കെ ബിജുവിനെയാണ്. പി കെ ബിജു വലിയ പ്രതീക്ഷയോടുകൂടി അവിടെ മത്സരിച്ചു, രണ്ടു വട്ടം എം പി ആയി, മൂന്നാമത് വീണ്ടും എം പി ആകാൻ വന്നു. അപ്പം ബിജുവിന് പറ്റിയത് എന്താണ്? ബിജുവിനെക്കുറിച്ച് സ്തുതിപാഠകർ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും ബിജുവിന് പറ്റിയത്, 10 കൊല്ലത്തെ എം പി വാസം കൊണ്ട് ബിജു സുഖലോലുപതയിലേക്ക് പതിയെ മാറി തുടങ്ങിയിരുന്നു. അധ്വാനിക്കാൻ മടിയായിരുന്നു. ബിജുവുമായി അടുത്ത വൃത്തങ്ങൾ തന്നെ ഇത് സൂചിപ്പിക്കുന്നതാണ്. അതായത് 10 വർഷം എം പി ആയതോടുകൂടി ബിജുവിൻ്റെ രീതികളിൽ മാറ്റം വന്നിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിൽ ചില വീഴ്ചകൾ പറ്റിയിരുന്നു. അതിനുള്ള തിരിച്ചടി. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് ജനപ്രതിനിധികൾ അവരുടെ വഴിതെറ്റിയാൽ അവരെ തിരിച്ച് വീട്ടിലിരുത്തുക എന്ന പ്രക്രിയ. ഇത് താൽക്കാലികമായി തിരിച്ചടിയാവും. എന്തായാലും പി കെ ബിജുവിന് എന്തു പറ്റി എന്നും രമ്യ പഠിക്കേണ്ടതുണ്ട്. അതായത് പി കെ ബിജുവിന് എന്തു പറ്റി എന്ന് പഠിക്കുക, ജയലക്ഷ്മിക്ക് എന്തു പറ്റി എന്ന് പഠിക്കുക. ആ പരാജയങ്ങളിൽ നിന്ന് വേണം ഊർജ്ജം ഉൾക്കൊള്ളുകയും പുതിയ ചുവടുകൾ വയ്ക്കുകയും എം പി ആയി
ആലത്തൂരിനെ മാത്രമല്ല കേരളത്തിനെ മുഴുവൻ നയിക്കുകയും ചെയ്യേണ്ടത്.